അസലാ വലൈക്കു വർഹമത്തുള്ള പിസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസ് എന്നറിയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈയൊരു അസുഖം സാധാരണയായി കണ്ടുവരുന്നത് ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ് അതായത് ഇത് പരത്തുന്നത് ഒരു വൈറസാണ് കോക്സാക്കി വൈ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് സാധാരണയായി ഈ ഇൻഫെക്ഷൻ പരത്തുന്നത് സാധാരണ ഈ വൈറസ് ബാധ കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് കുട്ടിക്ക് ലക്ഷണങ്ങൾ കാണുക സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കടുത്ത പനി അതുപോലെ തന്നെ ശരീരവേദന വളരെ കുറി ചുരുക്കം കുട്ടികൾക്ക് ജലദോഷം പോലെയുള്ള മൂക്കുലിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പനി തുടങ്ങി ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിൽ ചില റാഷസ് അതായത് കുമിള പോലെയുള്ള ചെറിയ ചെറിയ ചുവന്ന തടുത്ത റാഷസ് കണ്ടുവരാറുണ്ട് സാധാരണയായി ഇത് കാണുന്നത് കയ്യിലും അതുപോലെ തന്നെ കാലിലുമാണ് സാധാരണ കണ്ടുവരാറുള്ളത് കാലിൽ തന്നെ നമ്മുടെ ബാക്കിൽ പുറം ഭാഗത്തും അതുപോലെ തന്നെ മുട്ടിലും അതുപോലെ കയ്യിലാണെങ്കിൽ നമ്മുടെ കൈ മുട്ട ിലും അതുപോലെ തന്നെ കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലുമാണ് സാധാരണ കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ ഇതിന് വായിലും ഇതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റും ഇതുപോലെ തന്നെ റാഷസ് കാണാറുണ്ട് ഈ ചുവന്ന തടുത്ത റാഷസുകൾ വരുന്ന സ്ഥലം കയ്യിലും കാലിലും മുഖത്തും വായിലും ആയതുകൊണ്ടാണ് ഇതിന് ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് സാധാരണ ഇത് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഈ റാഷസ് സ്വതമേധയാ തന്നെ അത് കരിഞ്ഞു പോകുന്നതാണ് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ചികിത്സ കൊടുക്കാൻ നോക്കാം ഇതും ഒരു സപ്പോർട്ടീവ് ചികിത്സ മാത്രമേ ഉള്ളൂ ഇതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പനി വന്നാൽ പാരസെറ്റമോൾ കൊടുക്കുക ഇത് നന്നായി ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് ചൊറിച്ചിൽ വേണ്ട മരുന്നുകളും അതുപോലെ തന്നെ കലാമിൻ ലോഷൻ പോലെയുള്ള ലോഷനുകളും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻ വളരെ അപൂർവം കുട്ടികളിൽ മാത്രമേ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുള്ളൂ വളരെ അപൂർവമായി ഇത് മെനിയഞ്ചായ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു സാധാരണ കണ്ടുവരാറുന്ന കോംപ്ലിക്കേഷനാണ് ഡീഹൈഡ്രേഷൻ കുഞ്ഞിന് വായലും മുറിയും ഉണ്ടായതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസും സാധാരണയായി കണ്ടുവരാറുണ്ട് ഇത് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ചോദിച്ചാൽ ഇത് ഉള്ള അസുഖ അസുഖമുള്ള കുട്ടിയുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കുക അതുപോലെ തന്നെ കൈ എപ്പോഴും സോപ്പിട്ട് കഴുകുക തുടൽ മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇത് എങ്ങനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളായിട്ട് ഉള്ളത് ഇത് സാധാരണ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്